ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫാത്തിമ സൈഷാസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചട്ടിയിൽ വെച്ചിട്ടൊരു നാടൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാന്നാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിൽ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നാടൻ രീതിയിൽ എങ്ങനെ സാമ്പാർ വെക്കാന്നാണ്. അപ്പോൾ സാമ്പാർ വെക്കാൻ അറിയൂടാത്തവർക്കൊക്കെ ഉപകാരപ്രദമാവും, അതുകൊണ്ടിട്ടാണ് ഞാൻ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇനി പച്ചക്കറികളാണ് എടുത്തേക്കുന്നത്. പേര് ഞാൻ പറയുന്നില്ല, ഇതിലിങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനം ഇല്ലെങ്കിൽ പോലും ഉള്ള സാധനങ്ങൾ വെച്ചിട്ടും കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ടും വേണമെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോഴും ഇതേ രുചി തന്നെ വരുന്നത്. കുട്ടികൾക്ക് വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ സാമ്പാർ വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് വെജിറ്റബിൾ ഈ രീതിയിൽ നന്നായിട്ട് കിട്ടുകയും ചെയ്യും, കറിയാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പം നമുക്കിതിനി അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുന്നതിന് മുന്നേ നമ്മൾ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് ഇവിടെ ഇപ്പോൾ എടുത്തേക്കുന്ന ചെറിയ കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. ഈ ചെറിയ കടലപ്പരിപ്പ് പെട്ടെന്ന് വേവും. അപ്പം നമുക്കിത് ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഇതിലോട്ട് ആവശ്യത്തിൽ പച്ചമുളകും പിന്നെ വേണ്ടത് അമരക്കപ്പയർ, അമരപ്പയറും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളിനി അരിഞ്ഞു വെച്ച് മലക്കറികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലിനി വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വേവുന്ന സമയത്ത് നമുക്ക് സവോള അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്, അത് തൊലിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കൈ വലിപ്പത്തിൽ പുളി വേണം, അതും കൂടി നമുക്ക് വെള്ളത്തിലിട്ടതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ കഷ്ണം നമ്മൾ ഈ തവി വെച്ച് ഉടച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരും. ആ പരുവം ആവുമ്പോഴാണ് നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനൊരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു മുരിങ്ങക്കായയും ഒരു തക്കാളിയും കൂടി അരിഞ്ഞതാണ്, ഇതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതും നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കണം. അപ്പം അടുപ്പത്തൊരു പാത്രം വയ്ക്കുക, അത് വേറൊരു അടുപ്പത്ത് പാത്രം വയ്ക്കുക. അതിലോട്ട് നമ്മൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ വേവിച്ച സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാമ്പാർ പൊടിയാണ് ഇടുന്നത്. ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണൻ്റെ ബാക്കി വെച്ചിട്ട് നമുക്ക് മസാല നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ വെളിച്ചെണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും കൂടി നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് 2 കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിത്
വഴറ്റിയെടുക്കണം, ചുമന്ന് വരണം. ഇതിപ്പോൾ താളിച്ചൊഴിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ താളിച്ചൊഴിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് സ്പൈസി ഐറ്റംസും കൂടെ ഇടുന്നുണ്ട്. കാരണം കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇതിൽ ഞാനിനി ഇടുന്നത് ഒരു 2 ടീസ്പൂൺ കായപ്പൊടിയാണ്. അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കണം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ചൂടാക്കിയതിന് ശേഷം